ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചസ് ഡ്രീംവേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ കാണാൻ പോകുന്നത് സിഡ്നിയിലെ വൈൽഡ് ലൈഫ് സൂ ആണ്. അപ്പൊ അതിന്റെ കാഴ്ചകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ അവിടെ മാസ്ക് കമ്പൾസറി ആണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് ട്രാവൽ ചെയ്യണം. ഞങ്ങളുടെ 50th വീഡിയോ ആണിത്. ഇത്രയും നാൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരു ബിഗ് 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 താങ്ക്സ്. ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ സിറ്റി റീച്ച് ആയിട്ടുണ്ട്. ഇതാണ് വൈൽഡ് ലൈഫ് സൂവിൻ്റെ എൻട്രൻസ്. സിഡ്നിയിലെ വൺ ഓഫ് ദ അട്രാക്ഷൻ തന്നെയാണ് ഈ വൈൽഡ് ലൈഫ്. 2006 ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് തന്നെയാണ് സീ ലൈഫ് സിഡ്നി അക്വേറിയം, അതുപോലെ മാഡം ടുസാഡ്സ് ഉള്ളത്. സീ ലൈഫ് സിഡ്നി അക്വേറിയം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ് മാഡം ടുസാഡ്സിൻ്റേത്. നമ്മൾ ഫോറസ്റ്റിനകത്ത് കൂടെ നടക്കുന്ന ഒരു തീമാണ് അവരിവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ട്രീ കാംഗ്രൂ. ഇതൊരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. ട്രീ ടോപ്സിലാണ് യൂഷ്വലി ഇതിനെ കാണാറ്. ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ്. നമ്മൾ കാണുന്നതാണ് ടാസ്മാനിയൻ ഡെവിൾ. ഇതിന്റെ വെയിറ്റ് എന്നുള്ളത് 14 kg ആണ്. ഫീമെയിൽസ് ആണെങ്കിൽ 9 kg. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് യെല്ലോ ഫൂട്ടഡ് റോക്ക് വാലാബി. കാംഗ്രൂവിനെ പോലെ ഉണ്ടാവും കാണാൻ, പക്ഷേ ഇത് വാലാബി എന്നുള്ളൊരു ഡിഫറെൻ്റ് സ്പീഷീസ് ആണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ബേർഡഡ് ഡ്രാഗൺസ്. ഇതിന് സ്പൈനി ത്രോട്ടാണ് ഉള്ളത്. ഇതിന് കളർ ചേഞ്ച് ഒക്കെ നടക്കാറുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ലൈറ്റ് ഗോൾഡനിൽ നിന്ന് ഡാർക്ക് ഗ്രേയിലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് നടക്കാറ്. ഒംനിവോറസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. പ്ലാന്റ്സിനെയും അനിമൽസിനെയൊക്കെ ഇത് ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട്. കാണുന്നതാണ് കാസോവാരീസ്. റെയിൻ ഫോറസ്റ്റിലാണ് കൂടുതലായിട്ട് ഇതിനെ കാണപ്പെടാറ്. വേൾഡിലെ 3rd ആയിട്ടുള്ള ലാർജസ്റ്റ് ബേർഡാണ് ഈ കാസോവാരീസ്. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. സോ ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ ഫണ്ട്സ് ഒക്കെ ഇവിടെ റേസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കാംഗ്രൂസ്. സിമ്പിൾ ഓഫ് ഓസ്ട്രേലിയ തന്നെയാണ് ഈ കാംഗ്രൂസ്. ഓസ്ട്രേലിയൻ കറൻസിയിൽ വരെ നമുക്ക് കാംഗ്രൂവിനെ കാണാം. 1 hr 30 miles വരെ ട്രാവൽ ചെയ്യാൻ പറ്റും. 23 years ആണ് ലൈഫ് സ്പാൻ എന്നുള്ളത്. യൂഷ്വലി ഇവരൊരു സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാണുക, ഒറ്റയ്ക്ക് കാണാറില്ല. ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുക. നമ്മളിനി നെക്സ്റ്റ് സെക്ഷനായ കോവാല എൻകൗണ്ടേഴ്സിലോട്ട് പോകുകയാണ്. ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള സ്പീഷീസ് ആണ് നമ്മളിപ്പോൾ കാണുന്ന കോവാല. ഓസ്ട്രേലിയൻ നേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. ഹെർബിവോറസ് ടൈപ്പിലാണ് ഇത് പെടുന്നത്. യൂക്കാലിപ്റ്റിസ് ലീവ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഭക്ഷണം. ടോക്സിക് ആയിട്ടുള്ള ഒരു ലീവ്സ് ആണിത്. അതുകൊണ്ട് ന്യൂട്രിയൻസ് ഒക്കെ വളരെ കുറവാണ്. ഇതെല്ലാം റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം 20 hr വരെ ഈ കോവാലകൾ ഉറങ്ങാറുണ്ട്. കോവാലയുടെ ലൈഫ് സ്പാൻ എന്നുള്ളത് 13-18 years ആണ്. പിന്നെ 4-15 kg വരെ മാക്സിമം വെയിറ്റ് വരാറുണ്ട്. 780 mm ആണ് ഇതിൻ്റെ മാക്സിമം ഒരു സൈസ്. കൂടുതലായിട്ടും കാണപ്പെടുന്നത് ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, സൗത്ത് ഓസ്ട്രേലിയ എന്നീ ഭാഗങ്ങളിലാണ്. ഇത് ഓസ്ട്രേലിയൻ നേറ്റീവ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കോവാലകളെ കാണാറ്. ഈ കോവാലകൾ ഏറ്റവും കൂടുതൽ ക്യൂട്ട് ആവാനുള്ള റീസൺ എനിക്ക് തോന്നുന്നത് ടെയിൽലെസ് ബോഡിയാണ്. പിന്നെ വലിയ ഹെഡാണ്, അതും റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളത്. ഇതിൻ്റെ മൂക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഷേപ്പ്ഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ടെഡി ബിയറിനെ പോലെയുണ്ട്. ഇനി
നമ്മളിപ്പോൾ കാണുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കോലയ്ക്ക് ഇവിടുത്തെ സ്റ്റാഫ് മെഡിസിൻ കൊടുക്കുകയാണ്. ഇവിടുത്തെ സെറ്റപ്പ് എന്നുള്ളത് ഫുള്ള് യൂക്കാലിപ്റ്റിസ് ട്രീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മെല്ലാണ്, യൂക്കാലിപ്റ്റിസ് ട്രീസിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നെക്സ്റ്റ് സെക്ഷനായ റെപ്റ്റൈൽ വേൾഡിലോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ക്രൊക്കഡൈൽസിനെ കാണാൻ വേണ്ടിയിട്ട്. ടോപ്പ് പോർഷനിൽ നിന്നുള്ള ക്രൊക്കഡൈലിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബോട്ടിൻ പോർഷനിൽ പോയാൽ ഒരു ഗ്ലാസ് ക്യൂബിക്കലുണ്ട്, അതിനകത്ത് കയറിയിട്ട് നമുക്ക് അടുത്ത് നിന്ന് ക്രൊക്കഡൈലിനെ കാണാം. നമ്മളിനി താഴത്തോട്ട് പോകുകയാണ് അടുത്ത് നിന്ന് ക്രൊക്കഡൈലിനെ കാണാൻ. പോകുന്ന വഴിയിൽ അവരിങ്ങനെ ക്രൊക്കഡൈലിൻ്റെ തീമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാലോ ലാർജസ്റ്റ് റെപ്റ്റൈൽസ് ആണ് ഈ ക്രൊക്കഡൈൽസ്. 95 മില്യൺ ഇയേഴ്സ് എഗോ മുന്നെയാണ് ഈ ക്രൊക്കഡൈൽസ് ഉണ്ടായെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിൻ എന്നുള്ളത് ഭയങ്കര തിക്കാണ്, 4 ചേംബേർഡ് ഹാർട്ടാണ്. ഫിഷ്, ബേർഡ്സ്, മാമൽസ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഫുഡ്. ചില ക്രൊക്കഡൈൽ സ്പീഷ്യസ് മനുഷ്യനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. എല്ലാ ക്രൊക്കഡൈൽസും അറ്റാക്ക് ചെയ്യാറില്ല, പക്ഷെ ചില സ്പീഷ്യസ് അറ്റാക്ക് ചെയ്യാറുണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലും കരയിലും ഒരേപോലെ ഇവർ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. Thank you.
ഞങ്ങളുടെ ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ അതും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ ബൈ, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.